നമസ്കാരം. വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകളാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ഇതിനു മുൻപ് 2019 തെരഞ്ഞെടുപ്പിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏതാണ്ട് 80,000 ഇരട്ട വോട്ടുകളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം പട്ടിക പരിശോധിക്കുകയും അത് ഒരു പരിധിവരെ ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളിലും അതുപോലെയുള്ള മേഖലകളിലും ഈ എന്തൊക്കെയായാലും ഇലക്ഷൻ കമ്മീഷന്റെ രീതിയും കാര്യങ്ങളുമാണെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണല്ലോ. അപ്പോൾ അത്തരത്തിൽ CPMന്റെ അനുഭാവികളായ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് പല തരികടകളും ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലും അത് പുറത്തിറക്കുന്നതിലും കാണിക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയാണ് കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. ഏതാണ്ട് 5 മണ്ഡലങ്ങളിൽ 14,000-ലധികം ഇരട്ട വോട്ടുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും രേഖകളും സഹിതം ഇത് അവതരിപ്പിച്ചു. ഇത് CPM ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കള്ളവോട്ട് തടയുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെക്കുറിച്ചുള്ള വാർത്തയിൽ CPM ഏറ്റവും ഔദ്യോഗികമായി കള്ളവോട്ട് രേഖപ്പെടുത്തുകയും കള്ളവോട്ട് രേഖപ്പെടുത്തിയ എണ്ണം കണക്കാക്കി അതാത് ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും കൃത്യമായി കണക്ക് കൊടുക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക പാർട്ടിയാണ് CPM. CPMന് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടി സംവിധാനങ്ങളുണ്ട്, പാർട്ടി നടപടികളുണ്ട്, അതിനുവേണ്ട തന്ത്രങ്ങളുണ്ട്, അതിനുവേണ്ട ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ലോകത്തെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്തരത്തിൽ കള്ളത്തരം കാണിക്കാനും ജനങ്ങളെയും സമൂഹത്തെയും വഞ്ചിക്കാനുമുള്ള ഔദ്യോഗിക സംവിധാനമുണ്ടോ? അപ്പോൾ തന്നെ CPMന്റെ നിലവാരം നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പൂർണ്ണമായും ബൂത്ത് പിടിച്ചടക്കുന്ന ബീഹാറിനേക്കാൾ ഭീകരമായ അവസ്ഥ പലപ്പോഴും കണ്ണൂർ ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും ഇതിനു മുൻപ് ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ആവർത്തിക്കുകയാണ് ഈ കാര്യങ്ങൾ. 9 മണ്ഡലങ്ങളിലായി ഏതാണ്ട് 20,000-ത്തിനടുത്ത് വ്യാജ വോട്ടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ 9 മണ്ഡലങ്ങളിലായി 19,133 വ്യാജ വോട്ടർമാരെ കൂടി കണ്ടെത്തിയതിന്റെ പട്ടികയുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. 5 മണ്ഡലങ്ങളിലായി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയ ഏതാണ്ട് 14,657 വ്യാജ വോട്ടർമാർക്ക് പുറമെയാണിത്. അപ്പോൾ രണ്ടും കൂടി ഏതാണ്ട് 35,000-ത്തോളം വ്യാജ വോട്ടർമാർ, 35,000-ത്തിലധികം വ്യാജ വോട്ടർമാർ പല മണ്ഡലങ്ങളിലായി, അതായത് 9, 5, 14 അസംബ്ലി മണ്ഡലങ്ങളിലായി ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇവരെ നീക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം, കൃത്യമായ നടപടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇന്നലത്തെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടർമാർ 500 മണ്ഡലത്തിലാണ്, പാലക്കാട് ജില്ലയിൽ 500 മണ്ഡലത്തിൽ 4,395. മറ്റു മണ്ഡലങ്ങളിൽ ഇങ്ങനെയാണ് ഈ വ്യാജ വോട്ടിന്റെ കണക്ക് രമേശ് ചെന്നിത്തല പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ 2,795 വ്യാജ വോട്ടർമാർ, കണ്ണൂർ മണ്ഡലത്തിൽ 1,743, കൽപ്പറ്റയിൽ 1,795, ചാലക്കുടിയിൽ 2,063, അതുപോലെ പെരുമ്പാവൂരിൽ 2,286, ഉടുമ്പൻചോല മണ്ഡലത്തിൽ 1,268, കോട്ടയം ജില്ലയിലെ വൈക്കത്ത് 1,605, അടൂരിൽ 1,283. മിക്കയിടത്തും വോട്ടർ പട്ടികയിൽ ഒരേ വോട്ടർമാരുടെ പേരും ഫോട്ടോയും പലവട്ടം ആവർത്തിച്ചിരിക്കുന്നു. ചിലതിൽ വിലാസത്തിലും മറ്റും വ്യത്യാസമുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ സംഭവം. ഒരേ വോട്ടർമാർ പല പേരുകളിൽ വന്ന് ഒരെണ്ണം യഥാർത്ഥ വോട്ടർ ചെയ്താലും പിന്നീട് മറ്റൊരു വോട്ടർ വന്ന് പാർട്ടിക്കാരോ എല്ലാം വന്ന് അടുത്ത വോട്ട് ചെയ്യും. ഇതാണ് പരിപാടി, ഇതാണ് വോട്ടർ പട്ടിക ഇരട്ടിക്കൽ എന്ന സംവിധാനം. CPMകാർക്ക് നന്നായിട്ട് അറിയാം ഈ പരിപാടി. ഉദുമയിൽ കുമാരി എന്ന വോട്ടറുടെ കാര്യത്തിൽ വെളിപ്പെടുത്തിയതുപോലെ തങ്ങളുടെ പേര് വെവ്വേറെ തിരിച്ചറിയൽ കാർഡ് നമ്പറുകളിലായി പലതവണ ആവർത്തിച്ചിരിക്കുന്നത് വോട്ടർമാർ അറിയണമെന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതുപോലെ നാളെ പ്രസിദ്ധീകരിക്കുന്ന അനുബന്ധ പട്ടികയിലും വോട്ടർ പട്ടികയെക്കുറിച്ച് ആശങ്കയുണ്ട്. കഴിഞ്ഞ 9-ാം തീയതി വരെയുള്ള അപേക്ഷയിലെ വിവരങ്ങളാണ് ഇത്തരം നാളത്തെ പട്ടികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിലും വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു അല്ലെങ്കിൽ നടക്കും എന്ന പരാതിയുണ്ട്. പിന്നെ നാമനിർദ്ദേശ പത്രിക ഇന്നുകൂടി സമർപ്പിക്കാനുള്ള തീയതി ഇന്ന് അവസാന തീയതിയാണ്. അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കും. തുടർന്നാണ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ഫൈനൽ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വൈകിയ വേളയിലും ഇത്തരം കള്ളവോട്ടിനായുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് CPM. CPM തന്നെയാണ് ഇതിന് പിന്നിൽ, വേറെ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായി തന്ത്രപരമായി ഇത്തരം നിലപാടുകളും നടപടികളും ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടികളും ലോകത്ത് ഒരു പാർട്ടിക്കുമില്ല. അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ, CPM പ്രവർത്തകരോട് തന്നെ അവർ തന്നെ പറയുന്നതാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലും അവിടെയും ഇവിടെയുമുള്ള സഖാക്കൾ തന്നെ നമുക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. അവർ തന്നെ പറയുന്നതാണ്, ഇന്നയാൾ ഇത്ര വോട്ട് കള്ള വോട്ട് ചെയ്തു എന്ന കണക്കുണ്ടാക്കി അതുകൂടി കണക്കാക്കിയാണ് വോട്ടിന്റെ ശതമാനവും മറ്റും കണക്കാക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇത് നടക്കുമോ? ദാ വീണ്ടും വീണ്ടും നോട്ട് ഈ
ഈ വോട്ടർ പട്ടികയിലെ പേരിരട്ടിപ്പും അഡ്രസ് ഇരട്ടിപ്പും ഒക്കെ ആയിട്ട് സി പി എം എത്തിയിരിക്കുകയാണ്. എന്ത് വില കുറഞ്ഞ തരംതാണ നാറിയ തന്ത്രം ഉപയോഗിച്ചും 10 വോട്ട് കിട്ടാനുള്ള ഓട്ടത്തിലാണ് സി പി എം എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നടപടി സ്വീകരിക്കണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിവരങ്ങൾ അറിയിക്കണം. ടിക്കാറാം മീണ ഇതിന്റെ നടപടിക്രമങ്ങൾ വ്യക്തമാക്കണം. ഇതാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. രമേശ് ചെന്നിത്തല അത് ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കോൺഗ്രസ് ഒട്ടും മോശമൊന്നുമല്ല. 2019 തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ചില ആളുകളൊക്കെ തന്നെ കള്ളവോട്ട് ചെയ്തതായുള്ള പരാതിയും റിപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ ഒതുക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കള്ളവോട്ട് എന്ന പരിപാടിയും ഇതുപോലെ വോട്ടർ പട്ടിക ഇരട്ടിപ്പും ഒന്നും ഒരിക്കലും സുതാര്യമായ നല്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ജനാധിപത്യ പ്രക്രിയയ്ക്ക് ചേർന്നതല്ല എന്നുള്ള കാര്യം സ്പഷ്ടം. നടപടിയെടുക്കണം. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകണം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.